വയസ്സൊരു റിട്ടാർഡേഷനായിരുന്നു, പുറകിലോട്ട് പോക്കായിരുന്നു. ഒന്നര വയസ്സായപ്പോഴത്തേനും സംസാരശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതായി, തിരിച്ചറിവ് കുറഞ്ഞ്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച്, ഒടുവിൽ 2 വയസ്സിൽ ആണ് മോൻ ഓട്ടിസം ആണെന്ന് സ്ഥിരീകരിച്ചത്. 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കും തെറാപ്പിയും ഒക്കെ കൊടുത്തു. ആ ഒരു 5 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അച്ചീവ് ചെയ്തത് ഐ കോണ്ടാക്റ്റും ഒരു ചൂണ്ട് വിരൽ കൊണ്ട് എന്തെങ്കിലും പോയിൻ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. 5 വയസ്സായപ്പോഴത്തേക്കിനും മോന് അതുവരെയും പിന്നെയും സംസാരം തിരിച്ച് കിട്ടിയില്ല. ഹൈപ്പർ ആക്റ്റീവാണ്. കൈകൊണ്ട് എഴുതാൻ ഞാൻ ഒരു 1.5 വർഷം ശ്രമിച്ചപ്പോൾ ഒരു റായ് എന്നൊരു അക്ഷരം എഴുതാൻ 1.5 വർഷം പിടിച്ചു. ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ് കുറവാണ്, പെൻസിൽ ബലത്തെ പിടിക്കത്തില്ല. അങ്ങനെ ആശയവിനിമയത്തിന് ഒരു മാർഗവും ഇല്ലായിരുന്നു. എഴുതാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഇമിറ്റേഷൻ ഇല്ല. സ്കൂളുകൾ ഹൈപ്പർ ആക്റ്റീവായതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്കൂളുകൾക്ക് പോലും എടുക്കാനൊരു പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോന് ഞാൻ ശ്രദ്ധിച്ചത്, ബാലപാഠം ബുക്കുകൾ പഠിപ്പിച്ചപ്പം പിക്ചേഴ്സ് തൊട്ട് പോയിൻ്റ് ചെയ്യുന്നു. അപ്പോഴും ഞാൻ എന്തോ പറഞ്ഞാലും അവൻ പോയിൻ്റ് ചെയ്ത് അത് കാണിക്കാൻ തുടങ്ങി, ലെറ്റേഴ്സ് എല്ലാം. അപ്പോൾ എനിക്ക് ഐക്യം ഉണ്ടെന്ന് മനസ്സിലായി. ഞാനിത് അവൻ്റെ ടീച്ചേഴ്സിനോടും തെറാപ്പിസ്റ്റിനോടും പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ലാപ്ടോപ്പ് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അതിനൊരു പോയിൻ്റ് ഫിംഗറിങ് പോയിൻറ്റിങ് മാത്രം മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പ് കൊടുത്ത് 3 മാസം കൊണ്ട് അതിൻ്റെ ആ പ്രഷർ അവൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ കണ്ടതൊക്കെ അത്ഭുതങ്ങളായിരുന്നു. അവന് ഞാൻ പഠിപ്പിക്കാതെ തന്നെ അവൻ വേർഡ്സ്, സെൻറ്റൻസ്, ഗ്രാമർ ഒന്നും പഠിപ്പിച്ചില്ല, അവൻ എഴുതി തുടങ്ങി. ആ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ ഇന്നിപ്പോ എത്ര ഭാഷ ടൈപ്പ് ചെയ്യും? 14 ഭാഷകൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതുവരെ നയൻ എഴുതിയ പുസ്തകങ്ങൾ? 2 പുസ്തകങ്ങൾ എഴുതി. എന്തിനെ പറ്റിയായിരുന്നു അമ്മേ പുസ്തകങ്ങൾ എഴുതിയ? അവന് ഈ ഇങ്ങനെ ആ പുസ്തകം എഴുതാനൊരു സാഹചര്യം വന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ സെൻറ്റൻസ് ഒക്കെ എഴുതി തുടങ്ങി. അപ്പോഴേക്കും എനിക്കിത് എന്തോ നടക്കുന്ന, എങ്ങനെ ഇത് പഠിച്ചെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ഓട്ടിസം ഡേക്ക് അന്ന് അവന് 6 വയസ്സേ ഉള്ളൂ, മോൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അവൻ്റെ തെറാപ്പിസ്റ്റ്. അപ്പോൾ അവൻ പോയം എഴുതി. അപ്പം ഞാൻ നിനക്ക് പോയോ ഒക്കെ എഴുതാറിയോ 6 വയസ്സിൽ. അങ്ങനെ അവൻ 6 വയസ്സിൽ ഇംഗ്ലീഷിൽ ആദ്യത്തെ കവിത എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കവിതകൾ, പല കവിതകൾ എഴുതി, കഥകൾ എഴുതി. അപ്പം ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞ്, ഓട്ടിസ്റ്റിക് കുട്ടികൾ ചില കാര്യങ്ങളിൽ എക്സൽ ചെയ്യും, അപ്പം ഇവൻ്റെ മേഖല ഏതാണെന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ എഴുതി വെച്ച് പോയം, സ്റ്റോറി, റിപ്പോർട്ട്, സ്ക്രിപ്റ്റ്, ഷോർട്ട് ഫിലിം, ഫിലോസഫി, യൂണിവേഴ്സൽ ട്രൂത്ത്, അങ്ങനെ അങ്ങനെ ഒരു 11 കൂട്ടത്തിൽ കൂടുതൽ എഴുതി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവൻ ചെയ്യാൻ തുടങ്ങി. അവൻ എഴുതി വെച്ച് 7-ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ പുസ്തകം. ഞാൻ 10 മാസത്തിനുള്ളിൽ കഥ, കവിത, റിപ്പോർട്ട്സ് ഇതൊക്കെ എഴുതി വയ്ക്കും, ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞ് അവനൊരു എഴുതി വെച്ച് 10 മാസം കഴിഞ്ഞപ്പോൾ ഇത്രയും എഴുതി, അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രകാശനം. ഇതാണ് അടുത്ത ഫാസറ്റ്, ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഫാസറ്റാണ്, നയനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അടുത്ത ഫാസറ്റാണ്. ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയാമോ? ജേർണി ഓഫ് മൈ സോൾ. ജേർണി ഓഫ് മൈ സോൾ ഫിലോസഫിക്കൽ പുസ്തകമാണ്. ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ ട്രൂത്തുകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ്. 2, നേരത്തെ 10 മാസത്തിനകത്ത് സംഭവിക്കുന്ന പറയില്ലേ, ടെലിപാത്തിക് ആണ്. തീർച്ചയായും ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും സ്പെഷ്യൽ എന്നോ ഡിഫറെന്റ്ലി ഏബിൾഡോ എന്ന് പറഞ്ഞ പോലെ ഗിഫ്റ്റഡ് ആണ്. ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ നിൽക്കുന്ന നയൻ. അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് കാണാനുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അമ്മ പറയും. അത് കഴിഞ്ഞ് ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഷോർട്ട് ഫിലിം, സംസാരിക്കാൻ കഴിയാത്തവരുടെ ദുഃഖം പറയുന്ന സൈലന്റ് ഇൻ മൊബൈൽ, അത് ഫ്ലവേഴ്സ് ചാനലിൽ സെലക്റ്റീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ബുക്കിന് സ്പെഷ്യൽ കേരള സാഹിത്യ അക്കാദമിയുടെ സ്പെഷ്യൽ അവാർഡ് കിട്ടിയായിരുന്നു 7-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് പുസ്തകം ഒന്ന് തരാം. അത് കഴിഞ്ഞ് 8-ാമത്തെ വയസ്സിൽ ഇത് നയൻ ഐപാഡിൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒന്നാണ്. അതിനകത്ത് വന്നിട്ടുള്ള സംഭവം ഞാൻ ചുമ്മാ ഒരു ഒരു പോയം വായിക്കാം അതിനകത്ത്. സൂം ഗോഡ്, മൈ ഹോം ഫാർ ഫ്രം ഹെവൻ, ഐ ഡിഡ് നോട്ട് ഗോ ടു ഗോഡ് ഡിവൈൻ, ക്ലോസ് ടു ഗോഡ് നോ ട്രൂ, ഹെവൻ കം ടു നിയർ, സോൾ ഗോ ടു ഗോഡ് ഹാർട്ട്. അക്ഷരം പറയാൻ പറ്റാത്ത, ഭാഷകൾ പഠിക്കാതെ ഉള്ളിയുടെ ഉള്ളിൽ തോന്നിയ സംഭവങ്ങൾ എഴുതിയതാണ് ഈ കാണുന്നത്. അതും വെറുതെ ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞത് ദൈവം വർക്ക് ചെയ്യുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതികളിലാണ്. അതിലൊന്നാണ് നമ്മളെ കാണുന്നത്. അടുത്ത ഒന്ന്, ടു ഫൈൻ യൂണിവേഴ്സ്.
ഇത് നയൻ എഴുതിയ രണ്ടാമത്തെ പുസ്തകം അല്ലേ അമ്മ? ലോകത്തിന്റെ നന്മയ്ക്ക് എന്ന് പറഞ്ഞ് അവന്റെ ചില വീക്ഷണങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിനകത്ത് 6 ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ, ചിലതൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോണ സാധനങ്ങളാണ്, നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ഇത് പറയാം. ഹൗ ഡു യു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് അറ്റെയിൻഡ് ഗോഡ് റിയലൈസേഷൻ? ഒരൊറ്റ ലൈനാണ് എഴുതിയിരിക്കുന്നത്, ബ്ലെസ്ഡ് സോൾ ആൻഡ് മൈൻഡ്. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് റിലീജിയൻ? കേട്ടോ, റിലീജിയൻ ഡിസ്ക്രൈബ്സ് ആർ സംസ്കൃതി Yearn from family and divine books. Due to different religion, we grasp God in different names, identity and thoughts. That's avante concept of religion. Padichu vannadum veetil nu parnennadum pusthakangalil ninnum vaichathumana religion aanu parayunnu. Aa tab onnu eduthalo namukku ivide onnu ellavarkku onnu kaananayta. Appo ee pusthakangal nammal kandu, nammal already pala karyangal parneyittu sherikku nammal albudhapaduthuna karyangalana idella. പക്ഷേ ഇനി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാൻ പോകുന്ന അത്ഭുതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ടെലിപാത്തിക്കാണ് നമ്മുടെ നയൻ എന്നുള്ളത്. അമ്മ നേരത്തെ പറഞ്ഞു, അമ്മ അത് കണ്ടു. ഇത് അമ്മയോട് പറയുന്ന വാക്കുകൾ നയൻ അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് സത്യമാണ്? നമ്മൾ വിചാരിക്കുന്ന അനുസരിച്ച്, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് അവൻ കവിത എഴുതുമ്പം അടുത്തത് ഒരു ഇന്നൊരു സബ്ജക്റ്റിൽ, എനിക്ക് കവിത ഒട്ടും അറിയില്ല, ഒരു ടീച്ചർമാര് പറയും ഈ സബ്ജക്റ്റിൽ ഒന്ന് അവനൊരു കവിത എഴുതും. നമ്മൾ മനസ്സിൽ ഇന്ന സബ്ജക്റ്റിലായിരുന്നു അടുത്ത കവിതയെങ്കിൽ എന്ന് വിചാരിച്ചാൽ ആ സബ്ജക്റ്റ് ആയിരിക്കും അടുത്ത. ഒരു ചോദ്യം അവനോട് ചോദിക്കണമെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അതിനുത്തരം അവിടെ എഴുതും. ഇതാണ് നമുക്ക് ഇനി കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ പറയണെന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണേലും എഴുതിയാലോ, നമുക്ക് നിങ്ങൾ 5 ടീച്ചേഴ്സിൽ നിന്ന് ഒരാൾ വരും, എന്ത് തരം ക്വസ്റ്റ്യൻസ് എഴുതാം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് എഴുതിയാൽ മതിയാവും, വാക്കോ ഡിജിറ്റോ എന്തായാലും മതി. ഈ വാക്ക് ഞാൻ അമ്മയടുത്ത് മാത്രമാണ് കാണിച്ചു തരേണ്ടത് അല്ലേ? ഫൈൻ മോട്ടോർ മൂവ്മെന്റ് കുറവായിട്ട് പതുക്കെ എഴുതുള്ളൂ. മതി, അത് കുഴപ്പമില്ല. ഒരു ഒരു വേർഡ് എഴുതും, ഒരു ആനിമലിന്റെ പേര് എഴുതിക്കോട്ടെ, ഇഷ്ടമുള്ള ഒരു ആനിമലിന്റെ പേര് എഴുതും. ഓക്കെ, അത് നമുക്ക് അമ്മയെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഞാനിത് ക്യാമറയിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ലൈവ് സ്വിച്ച് ചെയ്യോ, ക്യാമറ നമ്പർ 5 ഇതിലോട്ട് സ്വിച്ച് ചെയ്യാം. മോൻ എഴുതിക്കോ, നയൻ ക്യാൻ യു റൈറ്റ്? നയനു എഴുത്. എഴുതിക്കോ, കീബോർഡിലോട്ട് നോക്കിയേ, ശ്രദ്ധിച്ചു പോകും. നയനു എഴുതണം, ഇവിടെ നോക്ക്, കീബോർഡിൽ നോക്ക്. ശ്രദ്ധിക്ക്, ഇവിടെ ശ്രദ്ധിക്ക്, നയനു ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ. അവൻ തൊട്ടടുത്ത അക്ഷരങ്ങളിലോട്ട് കൈ ശ്രദ്ധിക്കാത്ത കാരണം പോന്നു. വേഗം എഴുതിക്കേ, ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ് ആണ് എഴുത്. ഇങ്ങനെ ആയിരുന്നോ, ആയിരുന്നോ, ഇതായിരുന്നോ? ഓക്കെ ആണല്ലേ, എൻട്രി അടിക്കും. ടീച്ചർ എഴുതിയ വാക്കാണ് അല്ലേ? താങ്ക് യു. തിരിച്ചേട്ടാ ഒന്ന് വരും. ആരുടെയെങ്കിലും തിരിച്ചേട്ടന് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും പേര്. ഓക്കെ ഓക്കെ, ഓക്കെ, അമ്മയും കാണിച്ചിട്ടുണ്ട് ആ പേര്. ഒന്ന് ഒരു ചെയർ തരുമോ, തോട്ട്സ് കുറച്ചുകൂടി വേണം അല്ലേ? അല്ല, അപ്പോഴവന് ഞാൻ അവനോടൊപ്പം ഉണ്ടെന്നുള്ള ഫീലിംഗ് പേടിയാവുന്നായിരിക്കും. നയനു എഴുത്.
കോൺസെൻട്രേറ്റ് ചെയ്യും. നയനു ഇവിടെ കീബോർഡിൽ നോക്ക്, നല്ല കുട്ടിയല്ലേ, എഴുതിക്കേ. യഥാർത്ഥത്തില് ഒരു സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, വായിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഇനി വരാൻ പോകുന്ന തലമുറയിലെ കുട്ടികൾ, അതായത് ഇവൻ 2050 ജനിക്കേണ്ട കുട്ടിയാണ്, ഫ്യൂച്ചറിസ്റ്റ് കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയണത്. അതില് കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ചിരിക്കുന്നത്, കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റുന്നു. ഇനിയുള്ളത് ഭയങ്കര ഐക്യു ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇവന് ഇത്രയും നേരത്തെ ജനിച്ചു പോയതാണ്, നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, ദൈവം നേരത്തെ തന്നതാണ്. നാളെ ഉണ്ടാകാൻ പോകുന്ന കുട്ടികളെ കുറിച്ചുള്ള ഇതാണ്. ഇത് ഓട്ടിസ്റ്റിക് അല്ല, ഞാൻ എപ്പോഴും എന്നും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഓരോ ഫാസറ്റ് അവർക്ക് ഏറ്റവും നന്നായിട്ട്, ചിലർ പാടുന്നു, ചിലർ ഓർഗൻ വായിക്കുന്നു, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നില്ല. കാരണം പഠിപ്പിക്കാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് എവല്യൂഷന്റെ അടുത്ത സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അതായത് മനുഷ്യനെ പഠിപ്പിക്കാതെ തന്നെ മനുഷ്യൻ ചില കഴിവുകളുമായി ജനിക്കുന്നതാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് ഞാൻ കാണുന്നത്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് കുട്ടിയാണ് ഉറപ്പായിട്ടും. ഇത് ഇപ്പോഴുള്ളവർക്ക് കറക്റ്റീവിനെ സെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ ആ പുസ്തകം വരാൻ പോകുന്നത്. നമ്മൾ ഞെട്ടിപ്പോകുന്ന കുട്ടികളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്, വേറൊരു യുഗമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഈസ് നോട്ട് ഓട്ടിസ്റ്റിക്, ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതായത് ഇപ്പോഴുള്ള തലമുറക്ക് ഇനി വരാൻ പോകുന്ന കുട്ടികളെ കാണിച്ചു തരാൻ വേണ്ടി ദൈവം വിട്ട, അത് തന്നെയാണ് ഞാൻ പറയുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. കൂടെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛനും മൂത്ത മോളും ഉണ്ട്. വരൂ.